ഈ ആയിരക്കണക്കായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ഒരു ടീമാണെന്ന് പച്ചക്കള്ളം ഇവിടുന്ന് അടിച്ചുവിട്ടുണ്ടായി. ഇതുവരെ ആയിട്ടും അൽ ഇസ്ലാഹ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. താങ്കളോ കേറി ശക്തി ഇതാപ്പൊ മുജാഹിദിന്റെ ഓക്ക്. ഞാൻ തന്നെ അവിടെ വെക്കാൻ നോക്കുക. എന്താപ്പൊ അയാല് പല പറഞ്ഞ വമ്പുണ്ടോ അതോ വയനാട്ടിലേക്ക് കല്യാണത്തിന് പോയ മാതിരി ആണോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാ അതാ ഞാൻ വായിക്കുന്നു. 1000 കുതിരശക്തിയോടെ ഞാൻ വായിക്കുന്നു. ഞാൻ കുറച്ച് തലക്കം തന്നെ വായിക്കാം. അത് മാത്രമല്ല, രണ്ട് മൂന്ന് അൽമനാറും വായിക്കാം. ഏതായാലും കേട്ടോളൂ, ചോദിച്ച സ്ഥിതിക്ക് പിന്നെ അങ്ങനെയല്ലോ. കുറച്ച് പകരം അള്ളാഹു മുളാഹഫത്തായിട്ട് ഇരട്ടിയായിട്ടാണ് കൊടുക്കുക പ്രതിഫലം. മുജാഹിദ് പഴയ കാലത്ത് പറഞ്ഞിരുന്ന പ്രാർത്ഥനയും ആരാധനയും എന്തായിരുന്നു എന്നറിയോ? കേട്ടോളൂ, മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏതു സഹായവും എത്തിക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും സഹായം ചെയ്യാൻ അള്ളാഹുക്കേ കഴിയുള്ളൂ, വേറൊരാൾക്കും കഴിയില്ല. അങ്ങനെ വേറൊരാൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാലാണ് അവിടെ ശിർക്ക് വരിക എന്നാണ് ഈ അൽമനാറാണ് ഇത് ഞാൻ അപ്പൊ പറഞ്ഞത്. നിങ്ങളെ ചോദ്യത്തിന് അവിടെ എത്തുള്ളൂ. അൽമനാർ അതിൽ വിശദീകരിക്കുന്നു. പിന്നെ ഒരു അൽമനാറിൽ വിശദീകരിക്കുന്നു. അൽമനാറ് 28 പേജ് 2005 ഒക്ടോബറിൽ വിവരിക്കുന്നു. എന്നാൽ സിദ്ധനെന്നു കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. കാരണം സിദ്ധൻ തന്നെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അയാൾക്കറിയില്ലെങ്കിലും അതിനയാൾക്ക് കഴിവുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസം അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ടതാണ്. അത് തിരിച്ചാകുമ്പോൾ ശിർക്കാകുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു സിദ്ധൻ ഓല ഭാഷയാണ്, അയാളുടെ അരികിൽ പോയിട്ട് എന്നെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതും പ്രാർത്ഥനയാണ്, ശിർക്കാണ്, പാടില്ലാത്തതാണ്. എന്താ കാരണം? അയാൾ എങ്ങനെ എന്നെ രക്ഷിക്കാൻ എനിക്കറിയില്ല. ഇതാ മുജാഹിദ് 2005 പറഞ്ഞിരുന്ന തൗഹീദാണത്. അങ്ങനെ തൗഹീദ് ഇങ്ങനെ മറിഞ്ഞു വരികയാണ്. അപ്പോഴും ഗൾഫിൽ പോകി മുജാഹിദുകൾ അവിടെ നിന്ന് അറബി ഷെയ്ഖുമാരെ പണം ഒന്നാകെ കൊട്ട രണ്ട് ചാക്കിൽ ഇങ്ങനെ വാരി കൊണ്ടുവരികയാണ്. അപ്പൊ അവർ തൗഹീദും കൊടുത്തു ഒരു ചാക്കിൽ. അങ്ങനെ വന്ന് പൊളിഞ്ഞു നോക്കിയപ്പോൾ തൗഹീദിൽ പിശാജും ജിന്നും ഒക്കെ പടക്കടന്ന് കുത്തിമറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മൗലിമാര് ശംസുദ്ദീൻ പാലത്ത് അതുപോലെ സക്കരിയ സലാഹി അനീബ കായക്കൊടി അവരുടെ മേത്ത് കൂടെ ഒക്കെ ജിന്നാണ് കയറി. തൗഹീദ് ജിന്നാണ് കയറിയത്, സാധാ ജിന്നല്ല. അങ്ങനെ കയറിയപ്പോൾ തൗഹീദ് മാറി. തൗഹീദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ ലക്കത്തിൽ പറയുന്നു, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ ശബ്ദം തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതോ തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. നേരത്തെ പറഞ്ഞ എന്താ, ഒരു സിദ്ധന്റെ അടുത്ത് നേരിട്ട് പോയാണ് ചോദിച്ചു ആവശ്യപ്പെടുമ്പോഴും അയാൾ എങ്ങനെ നമ്മളെ സഹായിക്കുക എന്നറിയില്ല. എന്നാലും അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ വരെ അത് ശിർക്കാണ് എന്നാ നേരത്തെ പറഞ്ഞ അൽമനാറിൽ. ഇപ്പൊ 2007 അറബികളുടെ പണകൾ കിട്ടിയപ്പോ തൗഹീദ് ഇത് മറിയാണ്. മറിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഒരു വെളിച്ചം തരാമോ, മുന്നിലുള്ളത് ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ. ജിന്നിനെ ഞാൻ കാണുന്നില്ലേ, അത് ജിന്നാണ്, ജിന്നാവാം അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു വെളിച്ചം തരാമോ ജിന്നെ എന്ന് തേടി കൊണ്ട് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവൂല. കഴിഞ്ഞില്ല. പകൽ വെളിച്ചത്തിൽ, ഇത് രാത്രി കേട്ടോ, പകലും മനുഷ്യന് പോകേണ്ടി വരുമല്ലോ. അപ്പോ സ്വാഭാവികമായും പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആ